ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാൻബീസ് മീഡിയ. ഏറ്റവും അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. മച്ചന്മാരെ, നമ്മുടെ ചാനൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തുന്നത്. എന്ത് പരീക്ഷണം? മീൻസ് ഒരു ഹെയർ ഓയിൽ, നാടൻ ഹെയർ ഓയിൽ. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഗുമ്മായിപ്പോൾ ഒരു എണ്ണ കാച്ചൽ അത്രയും. നമുക്കൊരു അമ്മാമ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴില്ല, ഏകദേശം 4 മാസം മുമ്പ് അമ്മ മരണപ്പെട്ടു പോയി. 107 വയസ്സുള്ള അമ്മയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ള അമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങൾക്കെല്ലാം, ഉള്ളി ലേഡീസിന് നല്ല മുടിയുണ്ട്. കാരണം അമ്മ അത് ഇത് കാരണമെന്നാണെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. ഇവിടെ ചില പരമ്പരാഗതമായി കിട്ടുന്നതായിരിക്കും, അല്ല പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കാം. പക്ഷേ അമ്മാമ ഒരു പ്രത്യേകതരം എണ്ണ കാച്ചു വരും. നമ്മുടെ ഇവിടെ ഉള്ള താളിയും എന്താണ് ആ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചു വരുന്നു. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല മുടിയുണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ ഇത്ര നല്ല ലേഡീസ് ഉള്ളിയല്ലായിരുന്നു, ഇപ്പോൾ ഞാനിവിടെ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചു. കാരണം നിങ്ങൾ ഈ വീഡിയോ നടത്തിയാൽ സൈഡൊക്കെ ഒന്ന് വരച്ച് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ കുറച്ച് ഹെയർ നല്ല രീതിയിൽ കയറുന്നുണ്ട്. എന്തായാലും ഇന്നൊരു എണ്ണ കാച്ചിലാണ്. സത്യം പറഞ്ഞാൽ മനസ്സിൽ വന്നത് വീഡിയോ കാച്ചിലാണ്. വീഡിയോ കാച്ചല്ലല്ലോ, വീഡിയോ കാച്ചുന്നതാണ്, പക്ഷേ ഇത് എണ്ണ കാച്ചിലാണ്. അപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ പാടത്തുനിന്നും പറമ്പെന്നൊക്കെ പറിച്ചെടുക്കണം. പറിച്ചെടുക്കുമ്പോൾ എന്താണ് പിച്ച് എടുക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചന്മാരെ, ഇതെൻ്റെ ചേച്ചിയുടെ മക്കളാണ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്ന അതേ എണ്ണയാണ് ഇവരുണ്ടാക്കി ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിതുകൂടെ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കാച്ചി എണ്ണ, ഒരു ഗുമ്മിന് ഹെയർ ഓയിൽ എന്ന് പറയും. കാച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് പഴയ തറവാടിലൊക്കെ എല്ലാവരും കാണും. ഇതിവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു, അവിടെ പണ്ട് ആരോ നട്ടിരുന്നതാണ്, അത് തോടിൻ്റെ സൈഡിൽ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചെമ്പരത്തി പൂ എടുത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുള്ള ഇത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെമ്പരത്തിയുടെ തന്നെ കുറച്ച് ഇലയും കൂടെ നമുക്ക് പിച്ച് എടുക്കാം കേട്ടോ. അത് തളിരില എടുത്താൽ കുറച്ചുകൂടെ എന്താണ് ജ്യൂസി ആയിരിക്കും തളിരില. അപ്പോൾ ഇത് രണ്ടും എടുത്തു. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് താളിയാണ്. ഇത് മിക്ക സ്ഥലങ്ങളിലും താളി എന്നായിരിക്കും പറയുന്നത്. ഇത് പണ്ടേ എണ്ണ കാച്ചാൻ അല്ലെങ്കിലും നമ്മുടെ താരനൊക്കെ പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിതൊന്നും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും മുന്നേ എനിക്ക് ഉപയോഗിച്ച് പരിചയമില്ല, നമ്മുടെ സ്ത്രീജനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതറിയാം, കൂടുതലറിയാം. അപ്പോൾ കുറച്ചുകൂടെ താളി നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഈ വേലിയിൽ കുറച്ച് പടർന്ന് കിടപ്പുണ്ട്. നല്ല വലിയ ഇലയും കൂടിയാണ്. കുറേ ഏതെല എടുത്താലും നമ്മൾ പ്രത്യേകം കഴുകും. നെക്സ്റ്റ് കറിവേപ്പിലാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്തുനിന്ന് വരുന്ന കറിവേപ്പിലൊക്കെ നമ്മുടെ പച്ചക്കറിയിലൂടെ കിട്ടുന്നതിലൊക്കെ അതിൻ്റെ ഇല പുഴുവിൽ ഇല കയറായിരിക്കാനല്ല മച്ചന്മാരെ, ഇലയിൽ പുഴു കയറായിരിക്കാൻ വേണ്ടി അവർ മരുന്നടിക്കുമെന്ന്. പക്ഷേ അങ്ങനെയുള്ള അടുത്ത് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ, കാച്ചി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കരുത്. മിക്ക വീട്ടിലും കറിവേപ്പ് കാണും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് അവിടെ നിന്നുള്ളത് പിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ 2-3 ഐറ്റം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. ഇത് വളരെ ദാരിദ്ര്യം പിടിച്ച് ശുഷ്കിച്ച ഒരു കറ്റാർ വാഴ ആയിപ്പോയി. എന്നാലും കമൻറ്റ് ചെയ്യല്ലേ, എൻ്റെ ഇതേ ഉള്ളൂ കേട്ടോ, സത്യം പറഞ്ഞാൽ എൻ്റെ ഇതേ ഉള്ളൂ. അതും എടുത്തു. നെക്സ്റ്റ് ഇത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം മുടിക്ക് നല്ല നിറം നൽകാനും ഷൈനിങ് നൽകാനും നല്ല തണുപ്പ് നൽകാനുമാണ് നമ്മുടെ മൈലാഞ്ചിയാണ്. ഇത് തൊട്ടടുത്ത വീട്ടിലാണ് ഞാൻ പോയി പിച്ചുന്നത്. തട്ട് താഴെ നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാണ്, അവിടെ ചെന്ന് കുറച്ച് മൈലാഞ്ചി. നമ്മളെ ഈ എണ്ണയിൽ, ഞാൻ നമ്മുടെ അമ്മാമ പറഞ്ഞു തന്നുണ്ടാക്കുന്ന ഈ എണ്ണയിൽ, അമ്മാമ പറഞ്ഞു തന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു മൈലാഞ്ചി കേട്ടോ. അമ്മ എപ്പോഴും പറയും മൈലാഞ്ചി തലയിൽ തേക്കുന്ന മുടി നന്നായിട്ട് കറുക്കുകയും ചെയ്യും, നല്ല തണുപ്പും തലയിൽ കിട്ടുന്നു. അപ്പോൾ ഇനിയും കുറച്ച് കൂട്ടങ്ങൾ എടുക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ ആകെ ഇവിടെ ഒരെണ്ണ ഉള്ളായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുത്താൽ നന്നായിരിക്കും. ഇത് നമ്മൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, ഒരു ഗുമ്മാവാക്കി കേട്ടെന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ താളിയാണ് കേട്ടോ. താളി നമ്മുടെ ഒരു ഷാംപൂ എഫക്റ്റ് നൽകാൻ വേണ്ടി താളി എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെമ്പരത്തി, ചെമ്പരത്തിയുടെ കണ്ടോ, ഇത് നമ്മൾ തളിരിലയാണ് എടുത്തേക്കുന്നത് കേട്ടോ. തളിരില കുറച്ചുകൂടെ ജ്യൂസി ആയിരിക്കും, കുറച്ചുകൂടെ എന്താണ് പെട്ടെന്ന് പൊടിഞ്ഞ് വരാനും എളുപ്പമായിരിക്കുമല്ലോ, അല്ലെ, ഇതിന് സത്ത് വരാനും എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ചെമ്പരത്തി പൂവാണ്. ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തി, ഞാൻ നേരത്തെ വീടുകളിൽ പറഞ്ഞതാണ്, നാടൻ ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ഈ തണ്ട്, ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കേണ്ട, ആ പച്ച ഭാഗം മാറ്റിയതിന് ശേഷം ഇത് മുഴുവനായി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് കറി ലീവ്സ് ആണ്, നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില എടുത്തിട്ടുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ ഈ കറിവേപ്പില ഒരുപാട് സഹായിക്കും കേട്ടോ. നെക്സ്റ്റ് എടുത്തേക്കുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി ഓഫ്കോഴ്സ് മുടിക്ക് നിറം നൽകാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ തുളസി, തുളസി ഈ കൃഷ്ണ തുളസി, ഇവിടെ കൃഷ്ണ തുളസി എന്നാണ് പറയുന്നത്, എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് ഈ നീല തണ്ടുള്ള തുളസീനെ എടുക്കണം. വെള്ള തണ്ടുള്ളതിന് കുറച്ച് ഔഷധ ഗുണം കുറവായിട്ടാണ് പൊതുവേ പറയുന്നത്, എനിക്കതിൻ്റെ സയൻറ്റിഫിക്കലി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയും ഇലകളാണ് എടുത്തിരിക്കുന്നത്: കറിവേപ്പില, മൈലാഞ്ചി, തുളസി, താളി, കറ്റാർവാഴ, ചെമ്പരത്തി ഇല, ആറ് ഇല എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ഉള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ച്, സോറി, വെയിലത്തല്ല, വെയിലത്ത് വെക്ക്, ഭയങ്കര വെയിലത്ത് വെക്കരുത്, ഒന്ന് വാട്ടിയെടുക്കും. ഭയങ്കരമായിട്ട് അതിൻ്റെ സത്ത് പോകുകയും ചെയ്യരുത്, എന്നാൽ ഒരല്പം ഉണങ്ങുന്ന വരുവുണ്ടല്ലോ, ആ പരുവത്തിൽ ഒന്ന് വാട്ടിയെടുക്കും. വാട്ടിയെടുക്കാതെ ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടിയെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ഇലകൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള സംശയമുണ്ട്, ഈ ഇലകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക്
ഇന്നത്തെ ഈ അടുത്ത സമയത്ത് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ഇതൊന്ന് മണ്ണടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതെല്ലാം പോകാൻ വേണ്ടി നമ്മളിതൊന്ന് ആദ്യം ഈ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കണം, അതിനകത്ത് ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും പുഴു എന്തെങ്കിലും കൊണ്ടെങ്കിൽ ഇറങ്ങി പോട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ കഴുകിയെടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അവിടെ പിഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ പിഴിഞ്ഞുണ്ടല്ലോ അതങ്ങനെ കഴുകരുത് കേട്ടോ. കാരണം ഈ ഇതിൻ്റെ സകല ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. അതുകൊണ്ട് അതിൻ്റെ ചാറങ്ങ് വെള്ളത്തിൽ പറ്റി പോകാത്ത രീതിയിൽ കഴുകിയെടുക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉണങ്ങായിട്ടേക്കുന്ന ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ, 3-4 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നോക്കി അയ്യോ കുറേയൊക്കെ പറന്നു പോയിട്ടുണ്ട് കേട്ടോ. പറന്നു പോയാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടോ ചിലതൊക്കെ ഇത് ഈ തോനെ കരിഞ്ഞ് കിടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഞാൻ ഇന്നലെയും ഇട്ടിരുന്നു, കുറച്ച് ഇന്നലെയും ഇട്ടിരുന്നു. അതായത് നമ്മൾ ഇന്ന് ഇട്ടത് ഇതാണ് കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഇട്ടിരുന്നേ കൊണ്ട് ഒന്ന് ചിട്ടന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒറ്റയ്ക്ക് വീട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം കൂടെ എടുക്കുന്ന ചുരുട്ടി കൂട്ടുന്ന എല്ലാം കാണിക്കണമല്ലോ എല്ലാം ഓക്കെ. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, റെക്കോർഡ് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നഷ്ടപ്പെട്ടു. ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഇരുമ്പിച്ചട്ടിയാണ്, ഇരുമ്പിച്ചട്ടി വൃത്തിക്കുറവുള്ളതും അല്ല, തുരുമ്പിച്ചതാണ്. കുറച്ച് കാലമുണ്ട്, അമ്മാമ്മയുടെ മരണശേഷമൊന്നും നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല. ഈ ചട്ടി ഇവിടെ നമ്മൾ എണ്ണ ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് നാൾ തുരുമ്പിച്ച് പോയായിരുന്നു. ഇതിനകത്തേക്ക് ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ചെയ്യുന്നവരും കാണുമായിരിക്കും, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1/2 ലിറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചൂടായി വരുമ്പോൾ ആ പത ചൂടി വരുന്ന ആ സമയത്ത് നമ്മൾ ഉള്ളിയും ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, ഇത് രണ്ടും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടും. ആ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട്, ഇൻഗ്രീഡിയൻസ് മീൻസ് ആ ഇലക്കൂട്ടുകൾ ഇട്ട് ഏകദേശം 10 മിനിറ്റ് ചൂടാക്കും. ശേഷം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തിളയ്ക്കണം. ഇനി നമുക്ക് അടുത്ത് ഇടാനുള്ള സവാളയാണ്. സവാളയ്ക്ക് വരാം ഉള്ളിയും ഉപയോഗിക്കാം, ചെറിയ ഉള്ളി ഉപയോഗിക്കാം. അപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ല നമ്മുടെ കറിവേപ്പിലേക്ക് എണ്ണയിൽ മുരിഞ്ഞ് കിടക്കുന്ന പരുവമായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ഉള്ളിയും കൂടി ഇടും. ഉള്ളിയും കൂടി ഇട്ട് വീണ്ടും ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ലോ ഫ്ലെയിം ചെയ്യുന്നത് വെച്ചാൽ തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഗ്യാസിൽ ചെയ്യുന്നവർക്ക് ലോ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് അപ്പോൾ ഇതും ഒരു കുറച്ച് നേരം 10 മിനിറ്റോളം തിളക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ പരുവമായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനി ചേർക്കാനുള്ള ഒറ്റ ഐറ്റം കൂടെ ഉള്ളൂ, നമ്മുടെ ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ ഇതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് അതിൻ്റെ പുറകത്തെ സൈഡിൽ എന്താണ് സെപ്പൽസോ, ആ സെപ്പൽസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ പച്ച സാധനം ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ടൊന്നുമില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞത്. ഇത് ഇനി കുറച്ച് നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം ഉണക്കി വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂ ഉണ്ട്. കണ്ടിത് എൻ്റെ ഉണക്ക ചെമ്പരത്തിപ്പൂണേ, ഇതും കൂടെ ഇടാം. അപ്പോൾ ചെമ്പരത്തി ഇട്ടതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ഇളക്കേണ്ട ചെമ്പരത്തി, കാരണം ചെമ്പരത്തി മുകളിൽ കിടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് അത് എണ്ണയിൽ മുക്കി വെച്ചാൽ മതി. കാരണം നമ്മുടെ ഈ എണ്ണ വാങ്ങാനുള്ള പരുവെന്ന് വെച്ചാൽ ചെമ്പരത്തി കറക്കണം. ചെമ്പരത്തി കറക്കുന്നതാണ് എണ്ണ വാങ്ങാനുള്ള പരുവം. ആ സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ അങ്ങ് അടിയിലൊക്കെ ആയി പോകുമല്ലോ, പിന്നെ ഉടഞ്ഞാണം പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ ചെമ്പരത്തി പൂ കറക്കുന്നതുവരെ നമുക്കൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാം, അല്ല വെള്ളത്തിലല്ല സോറി എണ്ണയിലൊന്ന് മുക്കി ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂ ആ കറുത്ത് വന്ന സമയത്ത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ കറുത്ത് വരും. എണ്ണ ഒരിക്കലും തിളക്കരുത്, നമ്മളിത് വാങ്ങി വെച്ചു. വാങ്ങി വെച്ചൊരു 10-15 മിനിറ്റ് കൊണ്ട് അത് എണ്ണ അങ്ങ് തണുക്കും. തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ നമ്മളെടുത്ത ഇലക്കൂട്ടുകളെല്ലാം എണ്ണ കിടന്ന് നല്ല രീതി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ സൗണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ചിക്കനിലൊക്കെ നമ്മൾ വറുത്ത് പോരിടാൻ ഉപയോഗിക്കുന്ന ആ സ്പൈസസ് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്നല്ലോ. ഇനി നമ്മളിത് എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു വെള്ള തോർത്ത് ഇവിടെ നല്ല കോട്ടൺ തുണി എടുത്തിട്ട് നല്ല രീതിയിൽ എണ്ണ പുഴിഞ്ഞെടുക്കണം. ഇവിടെ ഞങ്ങളെടുത്തേക്കുന്നത് കോട്ടൺ തുണിയല്ല, തോർത്താണ്. തോർത്തും കോട്ടൺ ആയിരിക്കുമല്ലോ. വെള്ള തുണിയെടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. നല്ല ഞാൻ അപ്പോൾ അനിയനായിട്ട് വിളിച്ചിട്ടുണ്ട്, നല്ല ബലം കൊടുത്ത് പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് ഈ പ്ലാന്റിൻ്റെ എല്ലാം സത്ത് പൂർണ്ണമായിട്ടും ഈ എണ്ണയിലോട്ട് ഇറങ്ങുന്നത്. പുതിയ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, മിക്സിയിൽ ആദ്യമേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് അടിക്കും, അത് കുഴമ്പ് രൂപത്തിലാക്കി എണ്ണയിലാക്കും. അങ്ങനെയും ചെയ്യുമായിരിക്കാം, പണ്ട് മിക്സിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഞങ്ങളത് ഇവിടെ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഗൈസ് ഈ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. ആ ക്രിസ്പി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആ ഇലസത്ത് എല്ലാം കൂടെ പിഴിഞ്ഞു വരുന്നതും എണ്ണ വീഴുന്ന സൗണ്ടും കണ്ടോ. നല്ല ഗോൾഡൻ കളറിലാണ് നമ്മുടെ ഹെയർ ഓയിൽ റെഡിയായി വന്നേക്കുന്നത്. തികച്ചും നാച്ചുറലാണ് കേട്ടോ, നല്ല ഫലം കിട്ടുന്നതുമാണ്. നന്നായിട്ട് തോർത്ത് മുറുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടോ അതിൻ്റെ എല്ലാ സത്തും എണ്ണയായിട്ട് മാറുന്നുണ്ട്.
മച്ചന്മാരെ, കഴിഞ്ഞ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ഗോൾഡൻ ഹെയർ ഓയിൽ എന്ന് വേണമെങ്കിൽ ഗുമ്മോട് പറയാം. ഒരു കാച്ച എണ്ണയാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് അമ്മാമ്മയുടെ മക്കൾ, അതിൻ്റെ മക്കളും ആയ സമയത്ത്, നമുക്ക് 107 വയസ്സുണ്ടല്ലോ, അന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അവർക്ക് നല്ല എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യും. പിന്നെ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ, നമ്മളൊരു ഗിവ് അവേയിലൂടെ ഇത് തരുന്നതുമായിരിക്കും. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് കഷ്ടപ്പെട്ടാലും നല്ല സാധനം കിട്ടത്തുള്ളൂ, ഉണ്ടാക്കിയെടുത്ത ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ ഗുമ്മായിപ്പോൾ വെറും കാച്ച എണ്ണയാണിത് കേട്ടോ. എന്തിന് പറയുന്നത്, വെറും കാച്ച എണ്ണ. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഗ്രീഡിയൻസ് ഞാൻ ലിസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി പരീക്ഷിക്കണം, കാരണം അത് കെമിക്കലൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ 107 വയസ്സുള്ള അമ്മാമ എന്ന് പറഞ്ഞാൽ 107 വയസ്സുള്ള അമ്മാമ ഇപ്പം ഞങ്ങളോട് ഇല്ല. അപ്പോൾ അവന് നമ്മളതിനകത്ത് അമ്മാമയൊക്കെ പണ്ട് എണ്ണ കാച്ചി ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് നമ്മുടെ അമ്മാമയുടെ മോളും അവരുടെ ചെറുമക്കളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടല്ലേ, അവർ ക്യാമറയുടെ മുന്നിൽ മുഖം കാണിക്കാൻ പറഞ്ഞിട്ട് അവർ കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ എണ്ണ വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നല്ലോ, ആരെങ്കിലൊക്കെ ഒരാളെങ്കിലും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോസ് കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ എണ്ണ ഗിവ് അവേ നടത്തുമായിരിക്കും കേട്ടോ. അപ്പോഴെന്തായാലും ഈ എണ്ണ കാച്ചൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതിൽ കൂടെ താല്പര്യമുള്ളത് കയറുന്നേക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോടുന്നത്. ദിസ് ടൈം ദിസ് ഇസ് ആൻ ബി സൈനിങ് ഓഫ്.